സെൻകുമാർ കേസ് പരിഗണിക്കവേ സംസ്ഥാന സർക്കാരിനെ പരിഹസിച്ച് സുപ്രീംകോടതി. ജിഷ്ണു കേസ് വന്നപ്പോൾ ഡി ജി പിയെ മാറ്റിയോ എന്ന് കോടതി ചോദിച്ചു. കേസിൽ വാദം കേൾക്കുന്നത് നീട്ടിവെക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. വിശദാംശങ്ങളുമായി പി ആർ സുനിൽ ചേർന്ന്. സുനിൽ, മറ്റ് രണ്ട് കേസുകളിൽ സെൻകുമാറിനെ മാറ്റാൻ സർക്കാർ പറഞ്ഞ വാദങ്ങൾ, ജിഷ്ണു കേസിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഡി ജി പിയുടെ കാര്യത്തിലും വേണ്ടെന്ന ചോദ്യമാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം ഈ പരാമർശത്തെ? കാരണം തീർച്ചയായും ആ സംശയം തന്നെയാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. പ്രധാനമായും സെൻകുമാറിനെ മാറ്റാനുള്ള കാരണമായി നേരത്തെ സംസ്ഥാന സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് ജിഷ്ണ വധക്കേസിലെ അന്വേഷണ വീഴ്ചയും കുറ്റിങ്ങൽ ദുരന്തത്തിലെ അന്വേഷണത്തിലുണ്ടായ വീഴ്ചയുമാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് പോലീസിലുണ്ടായ വിശ്വാസം നഷ്ടമായി. തുടർന്നും അത്തരം പോലീസിലുള്ള വിശ്വാസം പൊതുജനങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാനാണ് പോലീസ് കേരള പോലീസ് ആക്ട് പ്രകാരം സെൻകുമാറിനെ മാറ്റാനുള്ള തീരുമാനം എടുത്തതെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചത്. ഇത് മന്ത്രിസഭാ തീരുമാനമാണെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിലവിൽ കേരളത്തിലൊരു വിദ്യാർത്ഥി മരിച്ചതിന് ശേഷം ആ വിദ്യാർത്ഥിയുടെ അമ്മ 5 ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്നുവെന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ നിലവിലെ ഡി ജി പിയെ സർക്കാർ മാറ്റിയിട്ടുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. മാറ്റിയിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ മറുപടി നൽകുകയും ചെയ്തു. എന്തായാലും കേസിൽ സുപ്രീംകോടതിയിൽ വാദം കേൾക്കൽ പുരോഗമിക്കുകയാണ്. ഇന്ന് കേസ് പരിഗണിക്കരുതെന്നും കേസ് മാറ്റിവെക്കണമെന്നും സംസ്ഥാന സർക്കാർ കോടതിയിൽ രാവിലെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോടതി ആ ആവശ്യം അംഗീകരിച്ചില്ല. കേസ് ഇന്ന് തന്നെ കേൾക്കാൻ തീരുമാനിക്കുകയായിരുന്നു. രാവിലെ സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെയാണ് കോടതിയിൽ എത്തേണ്ടിയിരുന്നത്. പക്ഷേ സാൽവെ ഇന്ന് കോടതിയിൽ എത്തിയില്ല. സാൽവെ ഇന്ന് സുപ്രീം കോടതിയിൽ വരുന്നില്ല എന്ന് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചപ്പോൾ സെൻകുമാറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് രാവിലെ നടന്ന റിലയൻസ് കേസിൽ ഹരീഷ് സാൽവെ ഹാജരായിരുന്നു. അതുകൊണ്ട് തന്നെ ഹരീഷ് സാൽവെ സുപ്രീം കോടതിയിലുണ്ട്, സുപ്രീം കോടതിയിൽ ഇല്ല എന്ന് സംസ്ഥാന സർക്കാർ വെറുതെ പറയുകയാണെന്ന് സെൻകുമാറിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യം പരിഗണിച്ചാണ് കേസ് ഇന്ന് തന്നെ പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചത്. ഇപ്പോൾ വീണ്ടും കേസിൽ വാദം കേൾക്കൽ ആരംഭിച്ചിട്ടുണ്ട്. ശരി സുനിൽ.